ദേ നോക്കിയേ, പോലീസിനെ പേടിച്ചാണ് നമ്മൾ മാസ്ക് ധരിക്കേണ്ടത് കേട്ടോ. ചിലരുടെ ധാരണ ഇപ്പോൾ അങ്ങനെയാണ്, പോലീസിന്റെ കയ്യിൽ നിന്നും രക്ഷ നേടാൻ മാസ്ക് എന്തൊരു കഷ്ടമാണ്. അതെ, പോലീസിനെ ഒഴിവാക്കാൻ അല്ല, കോവിഡ് നമ്മുടെയും എല്ലാവരുടെയും ജീവൻ എടുക്കാതിരിക്കാൻ ആണ് ഈ പറയുന്നതെന്ന് നമുക്കറിയാം. എന്നാലും പോലീസ് ഇല്ലെങ്കിൽ മാസ്ക് വേണ്ട എന്നാണ് ആളുകൾ കരുതുന്നത്. എന്താണ് പറ്റിയത് നമ്മൾ മലയാളികൾക്ക്? ഇത്ര പൊട്ടന്മാരായോ നമ്മൾ? നോക്കൂ, സാധ്യമായ എല്ലാ കരുതൽ നടപടികളും ഒരുമിച്ച് പ്രയോഗിച്ചാൽ മാത്രമേ രോഗം വരുന്നത് പരമാവധി ഒഴിവാക്കാൻ കഴിയൂ. അടുപ്പമുള്ളവർക്ക് കോവിഡ് രോഗം വരുന്നതിന്റെയും ആ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴുമുള്ള പ്രായോഗിക ബുദ്ധിമുട്ടുകളുടെയും അനുഭവങ്ങൾ നേരിട്ടറിയുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും പോലീസ് ആകേണ്ട സമയമാണ്. പ്രതിരോധങ്ങൾ അട്ടിമറിക്കുന്നവരോട് കാര്യങ്ങൾ ഇങ്ങനെയല്ല എന്ന് പറയണം. കാര്യങ്ങൾ സീരിയസ് ആയി കാണാൻ പറയണം. അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകരെ അല്ലെങ്കിൽ പോലീസിനെ തന്നെ വിവരമറിയിക്കണം. ഇനി അതല്ലാതെ വേറെ രക്ഷയില്ല. കാര്യങ്ങൾ അത്രയ്ക്കും കലുഷിതമാണ്. നാം ഇതുവരെ അവലംബിച്ചിരുന്ന സൂത്രവാക്യങ്ങളിൽ പ്രധാനം SMS എന്ന് ചുരുക്കിയിരുന്ന സാനിറ്റൈസേഷൻ, മാസ്ക്, സോഷ്യൽ ഡിസ്റ്റൻസിംഗ് ആണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വായുവിലൂടെ പോലും കോവിഡ് പടരാനുള്ള സാഹചര്യം തള്ളിക്കളയാനാവില്ല എന്ന് CDC പ്രസ്താവിച്ച സാഹചര്യത്തിൽ കുറെ കാര്യങ്ങൾക്ക് കൂടി നാം കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. കരുതലോടെ മുന്നോട്ട് പോകാം, സന്തോഷമായി ജീവിക്കാം ഈ ഭൂമിയിൽ ഒരുപാട് കാലം. ജോയിൻ ചെയ്യൂ ഡയോജനിസ്. ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് റിംഗ് മീഡിയയുമായി ബന്ധപ്പെടുക. കോൺടാക്ട് 9400757133 or 9400757414.